ഞാൻ വാനിലേൻ്റെ കേക്കാക്കാൻ വേണ്ടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇത് 250 ml ഒരു കപ്പാണ്. ഈ കപ്പിനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര, അതിലേക്കൊരു 3 ഏലക്കായ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് മിക്സിയിൽ കപ്പിലിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലെടുത്ത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ഫൈനാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചിട്ടുള്ള ഈ ഏലക്കായൻ്റെ ഈ വേസ്റ്റും ഇത് നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാര നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് മൈദയും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 250 ml ഈ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാരയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ കപ്പിന് മുക്കാൽ കപ്പ് എടുക്കുക, അതല്ല പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ കപ്പിന് ഒരു കപ്പ് തന്നെ എടുക്കണം. അതായത് പൊടിക്കുമ്പോൾ കുറച്ച് അളവ് കൂടുതലായിട്ട് വരും, അഥവാ പൊടിക്കുന്നതിന് മുന്നേ അളക്കുമ്പോൾ മുക്കാൽ കപ്പ് മാത്രം എടുത്താൽ മതി. അതുപോലെ 1 കിലോ കേക്കിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. അതുപോലെ മൈദ ഇതിന് കറക്റ്റ് 1 കപ്പ് മൈദ അളന്നെടുക്കുക. പിന്നെ ഈ മൈദയുടെ കൂടെ നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ ചേർക്കുന്നതാണ് ബേക്കിംഗ് സോഡ, ഇത് 1/2 ടീസ്പൂണാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് 1/2 ടീസ്പൂണ് തന്നെ നമുക്ക് അളക്കാം. അത് 2 പ്രാവശ്യം അളന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ബേക്കിംഗ് പൗഡറാണ്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മൈദയും ഉപ്പെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണമെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇതിൻ്റെ ബാക്കി വേസ്റ്റ് നമുക്ക് കളയാം. ഒരു പ്രാവശ്യം കൂടി അരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പഞ്ചസാരയും പൊടിച്ച് വെച്ചു, അതുപോലെ തന്നെ മൈദയും പൊടിച്ച് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ 1 കിലോ മൈദക്ക് അല്ല 1 കിലോ കേക്കാക്കുന്നതിന് നമ്മൾ 250 ml കപ്പിന് അതുപോലെ തന്നെ പഞ്ചസാര എടുത്തു, മൈദ എടുത്തു. ഇനി അതിന് മുട്ട എടുക്കുന്നത്, 4 മുട്ടയാണ് 1 കിലോ കേക്കാക്കുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് അടുത്തതായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ബൗള് വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട ഉപയോഗിക്കരുത്, നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള റൂം ടെമ്പറേച്ചറിലെ മുട്ട മാത്രമേ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ തണുപ്പ് കൂടിയ മുട്ടയാകുമ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പൊങ്ങി വരാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മാത്രം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ചിട്ടിട്ട് ഇപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിൽ ബീറ്റർ ഇല്ലാത്തവർക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാൾട്ട് നോക്കിയിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി. 300 വാൾട്ടിൻ്റെ ബീറ്ററാണിത്.
അപ്പോൾ ഇതിന് 600 സംതിങ് എത്രയാണ് റേറ്റ് ഉണ്ടായിന്. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം വലിയ 1000 സംതിങ് അങ്ങനെയെല്ലാം വരും. അപ്പോൾ ചെറുതായിട്ടെല്ലാം കേക്ക് ഉണ്ടാക്കുന്നവർക്കെല്ലാം ഇങ്ങനെ ഒരു ബീറ്റർ വാങ്ങിച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നല്ല പ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3ഓ 4ഓ പ്രാവശ്യം വെച്ചിട്ട് കുറേശ്ശെ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊടിച്ച പഞ്ചസാരയിൽ കുറേശ്ശെ തരി കൂടി ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഈ ബീറ്ററോട് തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി മിക്സായി കിട്ടുകയും ചെയ്യും. പിന്നെ അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കുന്നത്, വാനില എസൻസ്, അതുപോലെ പൊടിച്ച പഞ്ചസാര, പിന്നെ ഓയിൽ, അത് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ എടുത്തിട്ട് അതൊന്ന് മാറ്റാം. പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ, റബ്ബറിൻ്റെ സ്പാച്ചുല ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കൊന്ന് ബാക്കിയില്ല നമ്മുടെ നേരത്തെ മൈദേൻ്റെ മിക്സ് നമുക്ക് ഇതുകൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അതുപോലെ നമുക്ക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈദ ഇടുന്ന സമയത്തും കുറേശ്ശെ കുറേശ്ശെ മാത്രം ഇട്ടിട്ട് ഒരു വശത്തേക്ക് മാത്രം ഇളക്കുക, ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം കട്ട കെട്ടിയ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിടുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട കെട്ടില്ല, നല്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റീലിൻ്റെ നമ്മൾ സ്പൂണോണ്ടല്ലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ തുടച്ചെടുത്തിട്ട് അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ റബ്ബറിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ള ഒരു സ്പാച്ചുല തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനത്ര വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സ്പൂണാകുമ്പോൾ നമുക്ക് റെഡിയായി കിട്ടൂല, ഇതുപോലൊരു പെർഫെക്റ്റ്നെസ് കിട്ടൂല. അപ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മൊത്തം മിക്സ് ചെയ്തെടുത്തു. ഇതിൻ്റെ ശരിക്കുള്ളൊരു കൂട്ടെന്ന് പറയുമ്പോൾ നമ്മളിതാ ഇങ്ങനെ ചോക്ലേറ്റ് പോലെ ഇത് കണ്ട ഈ ഒരു പരുവാണ് ഉണ്ടാവുക. കുറച്ച് തിക്നെസ് ആണെങ്കിൽ നമുക്ക് ചൂടാക്കി തിളപ്പിച്ച് ആറിയ പാലുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ 4 മുട്ടയാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും, അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഞാനിപ്പം ചേർത്തിട്ടൊന്നുമില്ല, ഇതാണ് ഇനി പെർഫെക്റ്റ്നെസ് വരുന്നത് ഈ ഒരു കളവിൽ. അപ്പോൾ ഇത് നമുക്ക് ഇനി ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബേക്ക് ചെയ്യേണ്ട പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക. അതിനുശേഷം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പർ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഓയില് തൂത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ സൈഡിലൊന്നും വെക്കുന്നില്ല, ഞാൻ പൊതുവേ ഇതിൻ്റെ അടിയിൽ മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ സൈഡിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ഷേപ്പ് പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ വെച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മളെ കൂട്ട് ഒഴിച്ചു കൊടുക്കും.
അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഒരു ടൂത്തിക്ക് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് അതിലേക്ക് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതിനുശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുന്നു. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ നടുക്ക് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു തെരിയ കൂടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് ബേക്ക് ചെയ്യേണ്ട ആ കൂട്ടും പാത്രവും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചതിന് ശേഷം അതിൻ്റെ അടപ്പും കൂടി അടച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് അതിൻ്റെ ഉള്ളിലൊരു ഭാഗം നമുക്കിങ്ങനെ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് നല്ല ഇതിൻ്റെ ഉൾഭാഗം ചൂടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമ്മൾ ബേക്ക് ചെയ്യേണ്ട നമ്മുടെ കൂട്ടെടുത്ത് വെക്കാൻ പാടില്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അത് തീ കുറഞ്ഞ ഫ്ലെയിമിലാക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് ഉള്ളിലതിൻ്റെ നല്ല ഇതായിട്ട് ചൂട് തട്ടിയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലായതിന് ശേഷം മാത്രം നമ്മൾ ഈ ബേക്ക് ചെയ്യേണ്ടത് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടപ്പ് നല്ല എയർ പുറത്തു പോകാത്ത നല്ല ടൈറ്റായിട്ടുള്ള അടപ്പായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടപ്പ് വെച്ചതിന് ശേഷം ഞാനൊരു അമ്മിക്കുട്ടി കൂടി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ചും കൂടി വെയിറ്റ് അതിൻ്റെ മുകളിൽ നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ബേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പൊതുവേ ഒരു മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോളം മാക്സിമം ഒരു മണിക്കൂറെല്ലാം ആകുമ്പോൾ ആ സമയത്ത് മാത്രമേ എനിക്ക് ബേക്ക് ചെയ്തിട്ട് പൊതുവേ കിട്ടാറുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം എടുക്കുന്നത് ഏകദേശം നേരത്തെ എടുത്ത അതേ അളവിൻ്റെ ഒരു കപ്പിന് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ എപ്പം ഫ്രീസറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ട് അബദ്ധം പറ്റുന്നത്. അപ്പോൾ തുടക്കക്കാർക്കെല്ലാം ഉള്ള ഒരു മെസ്സേജ് കൂടിയാണ് നമ്മളൊരിക്കലും ബീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പകുതി ബീറ്റ് ചെയ്തിട്ടോ ഒരിക്കലും ഫ്രീസറിനുള്ളിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് വെക്കാൻ പാടില്ല. അത് വെച്ചാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ലൂസായി പോകാനാണ് സാധ്യത. എനിക്കൊരു പ്രാവശ്യം അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആദ്യം ലോ സ്പീഡിലും പിന്നെ സ്പീഡ് കൂട്ടിക്കൂട്ടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം തിക്കായിട്ടാകുമ്പം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10-20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് എടുത്ത് വെച്ചതിന് ശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് അതായത് കേക്കിനെല്ലാം ഡിസൈൻ ചെയ്യേണ്ട തരത്തിൽ വിപ്പിംഗ് ക്രീം ലൂസാവാത്ത തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മിക്കവാറും ആൾക്കാർക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല കട്ടിയിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ബീറ്റ് ചെയ്തെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഈ സമയത്ത് പറ്റിയത് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ 1 കിലോൻ്റെ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്ത സമയത്ത് എനിക്ക് അതിൻ്റെ മോൾ ഭാഗം കുറച്ച് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ആഴുവിലെ വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ബേക്ക് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വോയിസ് വ്യത്യാസം കാണും. ചിലത് ഡയറക്റ്റായിട്ടായിരുന്നു ഞാൻ ആദ്യമെല്ലാം വോയിസ് കൊടുത്തിട്ടുണ്ടായത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ മോള് വന്നിട്ട് പ്രശ്നമാക്കിയതുകൊണ്ട് ആ സമയത്ത് ഞാൻ വോയിസ് കട്ടാക്കിയിട്ട് ഞാൻ വേറെ തന്നെ വോയിസ് കൊടുക്കുന്നത് കൊണ്ടാണ് 2 ടൈപ്പിലായിട്ട് ചിലർക്ക് കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവില്ല എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് വേറെ തന്നെ വോയിസ് ഇടുന്നത്. എന്താ വെച്ചാൽ മോള് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് 3 കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് കത്തീനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിലേക്ക് കൂടി കീറിയതിന് ശേഷം നമുക്ക് നൂല് കൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക്
ചെറിയ ചെറിയ പീസ് അല്ലാണ്ട് കറക്റ്റ് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് കുഞ്ഞു കുഞ്ഞു പീസ് നമ്മൾ കത്തിയാണ് മൊത്തം എടുത്തിട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കുറേയെല്ലാം വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ കണ്ട കറക്റ്റ് നല്ല അളന്ന് മുറിച്ച പോലെ നൂലിനെ കൊണ്ട് മുറിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മൂന്ന് ലെയറും കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആദ്യം ഒന്ന് തടവി കൊടുക്കാം. അത് നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ മോൾ ഭാഗത്തിലെ ലെയറാണ് അടിയിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് വെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്തെല്ലാം കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാനും എല്ലാം ഈ അടിഭാഗത്ത് നമ്മൾ മോൾ ഭാഗം വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് മുറിച്ചെടുക്കുന്ന സമയത്തിൽ അടിയിലാകുമ്പോൾ കുറച്ച് ഹാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മോളിൽ നിന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്ക് മോൾ ഭാഗം അടിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പഞ്ചസാര സിറപ്പ് ആക്കിയിട്ട് നേരത്തെ തണിയാൻ വേണ്ടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ആറിയതാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിൽ നമുക്ക് വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റെല്ലാം നമ്മൾ കേക്കാക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം ഈ രീതിയിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പാച്ചുല എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതപ്പോൾ വീഡിയോ എടുക്കുന്നത് സ്റ്റക്കായി പോയി. അപ്പോൾ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ നമുക്ക് സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായി തോന്നിയത്, പൈപ്പിംഗ് ബാഗിലാക്കുന്നതാണ്. അതായത് എല്ലാ ഭാഗത്തും ഒരുപോലെ വരുക എന്നാൽ പിന്നെ സ്പാച്ചുലേനെ കൊണ്ട് അധികം നമുക്ക് ലെവലാക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയാകുമ്പം പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെറ്റായിട്ടില്ല എങ്കിൽ അത് കുറച്ച് ഹാർഡായിട്ട് മുറിക്കുമ്പോഴെല്ലാം കുറച്ച് പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഫസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒന്ന് സ്റ്റക്കായി പോയി, എടുക്കുന്ന സമയത്ത് അത് എനിക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പിന്നെ അധികം സ്പ്രെഡാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ വാനില കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് അധികം ചെയ്യലൊന്നുമില്ല അധികം ആൾക്കാരും. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാ ലെയറിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റിനും അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റിനാക്കുമ്പം ബ്ലാക്ക് ചോക്ലേറ്റും അതുപോലെ വൈറ്റ് ഫോറസ്റ്റിനെല്ലാം ആണ് കൂടുതൽ അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേർഡ് ലെയറായിട്ട് അടിയിലുള്ള നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലുള്ള പീസാണ് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ കുറച്ച് ഹാർഡായിട്ട് ചിലവർക്ക് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഹാർഡായിട്ടൊന്നും ഉണ്ടായില്ല, നല്ല സോഫ്റ്റായിട്ടില്ല തന്നെ ഉണ്ടായിന്. പക്ഷെ കുറച്ചും കൂടി അത് നല്ലത് അടിഭാഗം മോൾ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിൻ്റെ വിപ്പിംഗ് ക്രീം അതിൻ്റെ സൈഡ് ഭാഗത്തും എല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് കേക്കിന് കുറച്ച് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ലെവലാക്കി ഒന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് നല്ല ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ അത് ഈ കൊട്ട മടയുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗിൻ്റെ കോണ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചെടുക്കാൻ നമുക്ക് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നിറച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നിറച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലെല്ലാം കൊടുക്കുന്നത് കൊട്ടേൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ സൈഡിലെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നതിനിടക്ക് മോള് കരയും പിടിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഡെക്കറേഷനൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഘട്ടം മാത്രമേ ഞാൻ ഇനി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഇനിയൊരു കേക്ക് ആക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളും മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. അപ്പം മിക്കവാറും ആൾക്കാർക്ക് കേക്ക് ആക്കുന്നതിലാണ് ഡിസൈൻ ചെയ്യുന്നതല്ല ആക്കുന്നതിലായിരിക്കും കൂടുതൽ സംശയവും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. കൂടുതലായിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞു പോകുന്ന, ഹാർഡായി പോകുന്ന, അങ്ങനെയുള്ളൊരു ഒരുപാട് പരാതികളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരാളെ ഐഡിയാസ് അനുസരിച്ച് നമ്മൾ വിപ്പിംഗ് ക്രീമെല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നല്ല ഓരോരാൾക്ക് ഓരോ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസെല്ലാം ഞാൻ പിന്നൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് ഞാനിത് കാണിക്കുന്നത് അതിൻ്റെ ഫൈനൽ ഘട്ടം മാത്രമാണ് കാണിക്കുന്നത്. എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഘട്ടം മാത്രമാണ് എല്ലാവർക്കും കാണിച്ച് തരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി ഇടുന്നതല്ല, ഡിസൈൻ മാത്രം ചെയ്യുന്ന വീഡിയോ ഒരുപാട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.